കേരളത്തിലെ സംരംഭങ്ങൾ വല്ലാതെ കൂടുന്നു. 1.5 ലക്ഷം സംരംഭങ്ങൾ ഒരു വർഷം കൊണ്ടുണ്ടായെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യവസായ മന്ത്രിയും പറയുന്നത്. എന്നിട്ട് പറയുന്നത് കേരളം കടക്കണിയിലാണ്. രണ്ടും വിരോധാഭാസങ്ങൾ നോക്കുക. അതായത് കേരള ഗവൺമെന്റ് അടിച്ചുവിടുന്ന പത്രപരസ്യങ്ങൾ മുഴുവനും കള്ളവാണ്. എന്നിട്ടാണ് ഇത്രയും മാത്രം തൊഴിലില്ലായ്മ, അരാജകത്വമാണ് കേരളത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടായേക്കുക. ആരുടെ കയ്യിലും പണമില്ല. അതിന്റെ യഥാർത്ഥ വശത്തിലേക്ക് കടക്കാം. അതായത് ഇതിനെപ്പറ്റി ഒരു നിരീക്ഷണം നടത്തി. എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവിക്കുന്നത്? അതായത് ഞാൻ ചില ദിവസങ്ങളിൽ ആലുവയിൽ താമസിക്കുന്ന സമയത്ത് രാവിലെ 5:30 നടക്കാനിറങ്ങും റോഡിൽ കൂടി. ഈ 5:30 നടക്കാനിറങ്ങുമ്പോൾ രാവിലെ 5:30 ആലോചിച്ച് നോക്കുക, അതായത് ഡേ ലൈറ്റ് തുടങ്ങിയിട്ടില്ല, ലോട്ടറി വിൽക്കാൻ ആളുകൾ പോകുന്നു. ആളുകൾ ഇറങ്ങാൻ തുടങ്ങിയില്ല, ലോട്ടറിക്കാര് അത് വിൽക്കാൻ പോവുകയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ചില ലോട്ടറിക്കാരെ പരിചയപ്പെടേണ്ട സാഹചര്യമുണ്ടായി. കാരണം അറിയണം എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു പ്രതീക്ഷയാണോ, പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടാണോ, എന്തുകൊണ്ടാണ് രാവിലെ 5:30 ലോട്ടറി വിൽക്കുവാനിറങ്ങിയത്? മറ്റൊരു കാര്യം അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഈ ലോട്ടറി കച്ചവടക്കാരെ കൊണ്ട് മുട്ടലും തട്ടലും അവരുടെ ഒരു കിലോമീറ്റർ നടക്കുവാണെങ്കിൽ, അര കിലോമീറ്റർ ഏതെങ്കിലും ഭാഗത്ത് പോവുകയാണെങ്കിൽ മിനിമം 10 മുതൽ 15 ലോട്ടറിക്കാരാണ്. നിങ്ങൾക്ക് അറിയാവുന്ന വസ്തുത എന്തുകൊണ്ടാണ് ഇത്രയും ലോട്ടറിക്കാര്? അതായത് എല്ലായിടത്തും പണ്ട് എല്ലായിടത്തും ഉള്ളത് മുറുക്കാൻ കടയാണ്, ചെറിയ ചെറിയ കട. ഇന്നതൊക്കെ മാറിയിട്ട് അവിടെ ലോട്ടറി കച്ചവടം തുടങ്ങി. അതായത് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും പറഞ്ഞ പൂർണ്ണമായിട്ടൊരു സംരംഭമുണ്ട്, സംരംഭമാണ് ലോട്ടറി കച്ചവടം റോഡിൽ നിന്ന്. ഇതിനകത്തൊരു ഏകദേശ കണക്കെടുത്തു, എത്രയാണ് ഇവർ ഒരു ദിവസം ലോട്ടറി വിറ്റ് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്നത്, അതായത് രാവിലെ 5:30. അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇവർക്ക് ഏകദേശം ഒരു 700-800 രൂപ അല്ലെങ്കിൽ 600 വിൽപ്പന അനുസരിച്ചാണ്, ഒരു ടിക്കറ്റിനെങ്ങാണ്ട് 7 രൂപയാണ് ഇവർക്ക് കമ്മീഷൻ കിട്ടുന്നത്. അതിനകത്ത് മറ്റുള്ള കമ്മീഷനെല്ലാം കഴിഞ്ഞ് 3.5-4-5 രൂപയാണ് ഇവർക്ക് കിട്ടുന്നത്. ഇനി അതിനകത്ത് എത്ര പേരാണ് ഈ ഹാൻഡിക്യാപ്ഡ് അല്ല ജോലി ചെയ്യാൻ പറ്റാത്തവർ, അങ്ങനെ രോഗമുള്ളവർ? അതിൻ്റെ അകത്തൊരു 15-16% ബാക്കിയവരുടെ ഏജ് ഞാൻ നോക്കി, എത്രയാണ് ഇവരുടെ ഏജ്, അതായത് പ്രായം. അതും വലിയ വലിയൊരു സത്യമാണ് മാറി. 30-45-50 ആ പ്രായമാണ് ഏറ്റവും കൂടുതൽ ലോട്ടറി കച്ചവടക്കാർ. പിന്നെ കുറച്ച് പ്രായമുള്ളവർ, അതായത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, ലോട്ടറി ഇന്നത്തെ ലോട്ടറി നാളത്തെ ലോട്ടറി എന്ന് പറഞ്ഞു അതിദയനീയ കാഴ്ച. ഇവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇത് 2-2.5 ലക്ഷത്തോളം വന്ന് കാണും. കാരണം എല്ലായിടത്തും ഈ സാധനമുണ്ട്, അല്ലെ 5 ലക്ഷത്തോളം വന്ന് കാണും. പിന്നെ മറ്റൊരു യാഥാർത്ഥ്യം, സത്യം, പണ്ട് ഇതേപോലെ ലോട്ടറി കച്ചവടം നടത്തിയിരുന്നവര് BPL കാർഡ് വേണമെങ്കിൽ പറയാം, ബിലോ പോവർട്ടി ലൈൻ. ഇന്നത് മാറിയിട്ട് മിഡിൽ ക്ലാസിന്റെ എണ്ണം കൂടി വരുന്നു. എന്താ അതിന്റെ കാരണം? കേരള സർക്കാരിന്റെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ ഭയങ്കര ഒന്നാമതെന്ന് പറയുകയല്ലേ. എന്താ അതിന്റെ കാരണം? ഇതിന്റെ ബേസ് മനസ്സിലാക്കുക. കേരളത്തിലെ അരാജകത്വത്തിൻ്റെ ഒരു സംഭവമാണ് ഈ ലോട്ടറി. ഇത്രമാത്രം ആൾക്കാർ കൂടുന്നത് കാരണം ഇവർക്ക് പ്രതീക്ഷയില്ലാതായി, ഒരു ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ലാതായി. ഉള്ള ജോലി ഇവരടച്ചു കൂട്ടിപ്പിച്ചു. കാരണം പാർട്ടിക്കാരും റോഡുകളിലിരിക്കുന്ന CITU, കാരണം അവരുടെ വിശ്രമ കേന്ദ്രം, അവരുടെ 5-സ്റ്റാർ ഹോട്ടലാണ് റോഡുകൾ, അതല്ല കുറ്റിയടിച്ചിട്ട് ഇത് വിശ്രമ കേന്ദ്രം. അവിടെ മുഴുവനും കല്ല് കളിക്കുന്നു, ചെസ് കളിക്കുന്നു, മറ്റുള്ള കളികൾ. അധികം ലോഡിങ്, ഇവർക്കും ഈ ലോഡിങ്ങുകാർക്കും പണിയില്ലാതായി. ആലോചിച്ച് നോക്കുക എങ്ങോട്ടാണ് കേരളം പോകുന്നത്? ഈ ലോഡിങ്ങുകാർക്കും പണിയില്ലാതായി. എന്തുകൊണ്ടാണ് പണിയില്ല? കാരണം ആക്ടിവിറ്റീസ് ഇല്ല. കടകളിലുള്ള സാധനം മേടിച്ചു വെക്കുന്ന അതിൻ്റെ ആക്ടിവിറ്റീസ്, കാരണം ഇതിൻ്റെ ഇത് അതുകൊണ്ടാണ് കേരളത്തിൻ്റെ GST വിഹിതം കുറഞ്ഞത്, അതുകൊണ്ടാണ് കുറഞ്ഞത്. യാഥാർത്ഥ്യം മനസ്സിലാക്കുക. കേരളത്തിന് 38% റവന്യൂ എന്ന് പറയുന്നത് ഈ ലോട്ടറിയിൽ നിന്നും മദ്യത്തിൽ നിന്നാണ്. അതാണ് കടക്കണിയിൽ നിന്ന് കടക്കണിയിലോട്ട് പോകുക. കാരണം പ്രോജക്റ്റ് ആക്ടിവിറ്റീസ്, എക്കണോമിക് ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ഇല്ലാതായി. എന്താണ് ഇതിൻ്റെ കാരണം? പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു വലിയ വിഭാഗം ജനം കേരളത്തിലുണ്ടായി. ഇവർക്കെല്ലാം കടമുണ്ട്, പലരുമായിട്ട് സംസാരിച്ചു, ഇവർക്കെല്ലാം കടമുണ്ട്, എങ്ങനെ വീട് നടത്തണമെന്ന് അറിയത്തില്ല. ഇവരുടെ ധാരണയാണ്, അതായത് ഫിഗ്മെന്റ് ഓഫ് ഇമാജിനേഷൻ, വല്ലാത്ത രീതിയിൽ പ്രതീക്ഷ വെച്ചേക്കുവാണ്.
ഒരു ലോട്ടറി അടിക്കുവാണെങ്കിൽ എന്തെങ്കിലും ഒരു ലോട്ടറി ആലോചിച്ച് നോക്കുക. ഗവൺമെന്റിന്റെ കേരളം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ചെയ്തേക്കുന്ന സംഭവമാണ്. എന്തെങ്കിലും ഒരു ലോട്ടറി അടിക്കുവാണെങ്കിൽ ഈ കടമെല്ലാം വീടാ, മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഇവർക്ക് എത്ര പേർക്കറിയാം ഒരു ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഇവർക്കിത് മാനേജ് ചെയ്യാൻ പോലും അറിയത്തില്ല. അതാണ് ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. ഒരാൾക്ക് ഇതൊന്നും ഇല്ലാത്തൊരു ബി പി എൽ ഹോൾഡറിന് ഇവർക്ക് 10 കോടി അല്ലെങ്കിൽ 25 കോടി അടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പണം എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല. എൻ്റെ നാട്ടിലൊരുത്തരുണ്ടായിരുന്നു, അയാൾക്ക് ലോട്ടറി അടിച്ചു കഴിഞ്ഞിട്ട് 3 പ്രാവശ്യം പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ച സിനിമ പോയി കണ്ടു, 3-4 സിനിമ അയാൾ സ്വന്തമായിട്ട് ഇടിപ്പിച്ചങ്ങ് കണ്ടു. 2 ദിവസം കഴിയാൻ വീണ്ടും വീട്ടിൽ ജോലിക്ക് വന്നു. കാരണം ഈ 10 കോടി കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യും? കാരണം ഇവർക്ക് ഇരിക്കാൻ പ്രതി ഇല്ലാതാവും, കാരണം ടെൻഷനാവും, ചില സൂയിസൈഡ് ചെയ്യും, ചില അതോടുകൂടി മെന്റലി ഡിപ്രസ്ഡ് ആയി പോകും. ഇത് ബേസിക് മനസ്സിലാക്കുന്നില്ല. പണം കിട്ടിയാൽ എങ്ങനെ മാനേജ് ചെയ്യും? അത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. അതായത് ഗവൺമെന്റ് എന്ന് പറയുക, അല്ലെങ്കിൽ ഭരിക്കുന്ന ഗവൺമെന്റ് പറയുന്നത് ഫ്യൂച്ചർ നോക്കാത്ത രീതിയിലോട്ട് പോവുകയാണ്. ആ ഫ്യൂച്ചർ അതിൻ്റെ പേരിലാണ് ഇത്രമാത്രം കയറി വരുന്നത്. കാരണം ഇവർക്ക് വേറെ നിവർത്തി ഒന്നുമില്ലാതായി. അതുകൊണ്ട് ചില സ്ത്രീകൾ ലോട്ടറി കച്ചവടക്കാരായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരി സ്ത്രീകൾ, വിശ്വസിക്കോ നിങ്ങൾ, ചില അത് ഇവർക്കൊന്നും ശാരീരികമായിട്ട് യാതൊരു പ്രശ്നവുമില്ല, പക്ഷെ പ്രതീക്ഷ കടക്കുക. 10 കോടി അടിക്കും അടിക്കും, 25 കോടി അടിക്കും. ചിലരൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്, അതിന് ടാക്സ് ഇത്ര പോകും, ടാക്സ് അത് കഴിഞ്ഞ് ഇത്ര വരും. ആലോചിച്ച് നോക്കുക, ഒരു സമൂഹമാണ്, വലിയൊരു സമൂഹത്തിൻ്റെ പോക്കെങ്ങോട്ടാണ്. പിന്നെ മറ്റുള്ളവർ ഞാൻ കണ്ടൊരു കൂട്ടമുണ്ട്, ആൾക്കാർ ഇവിടുന്ന് പണം പിരിച്ചിട്ട് ദുബായിലുള്ളവരെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിക്കുന്നു. കാരണം അവിടുത്തെ ലോട്ടറി, ഇവിടുന്ന് എങ്ങോട്ട് പോയി, ഇവിടുന്ന് പണം പിരിച്ചിട്ട് അങ്ങോട്ട് അയച്ചിട്ട് അവിടുത്തെ ടിക്കറ്റ് എടുക്കുന്നു. സോ ഹൊറിബിൾ, ഹൊറിബിൾ കാഴ്ചകളാണ് ഈ കാണുന്നത് മുഴുവൻ. അതിന് ഇവിടുത്തെ ടി വി ചാനലൊക്കെ ഭയങ്കര അവരുടെ പരസ്യമാണോ കൊടുക്കുന്നത്? ഒരു എക്കണോമിക് ആക്ടിവിറ്റീസ് പോകുന്ന സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. ഒരു സ്റ്റേറ്റാണ്, സ്റ്റേറ്റിലെ ഭരിക്കുന്ന സർക്കാർ ചെയ്യുന്ന പരിപാടിയാണ്. കാരണം തൊഴിലില്ല, വേറെ പ്രതീക്ഷയില്ല, വേറെ മാർഗമില്ല, അരാജകത്വത്തിലോട്ട് പോകുന്നു, അതിലും കടുത്ത രീതിയിലോട്ട് പോകുന്നു. എന്ത് ചെയ്യണമെന്ന് താല്പര്യം, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കേരളം വിട്ട് അറിയാം, ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാര് കേരളം വിട്ട് പോകുന്നത് പിണറായി വിജയൻ ഭരണത്തിൽ വന്ന ശേഷമാണ്. കാരണം പിൻവാതിലിൽ കൂടെ നിയമിക്കുക, കാരണം അവർക്ക് ഗവൺമെന്റ് ജോലി കിട്ടുമെന്നുണ്ട്, അതും പോയി തുടങ്ങി. കാരണം മുഴുവനും പാർട്ടിക്കാരെ കൊണ്ട് നിറയ്ക്കുകയാണ്. പിന്നെ എന്താണുള്ളത്? ഒന്നുമില്ല, അതാണ് ലോട്ടറി വാങ്ങുന്നു. ഇനി അടുത്തൊരു കാര്യം പറയാം, ഇവിടുത്തെ ചെറുപ്പക്കാരോടാ പറയാം. നിങ്ങൾ ഈ പലരും പോയി ഇവിടുത്തെ ഈ തുണിക്കടയിൽ പോയി ജോലി ചെയ്യുന്നു. അതിന്റെ ചെറുപ്പക്കാരി പെണ്ണുങ്ങൾ 15,000 രൂപ, ചിലർക്ക് 20,000 രൂപ. അതുപോലെ ചെറുപ്പക്കാരികൾ ഇവിടുത്തെ ഗോൾഡ് ഷോപ്പുകളിൽ പോയി ജോലി ചെയ്യുന്നു, അവർക്കും കിട്ടുന്നുണ്ട് ഏകദേശം ഇതേ എമൗണ്ട്. അതായത് ഭാര്യ ഭർത്താവ് ഇവർ രണ്ടുപേരും കൂടെ ജോലി ചെയ്യുമ്പോൾ ഇവർക്ക് ഏകദേശം കിട്ടുന്നത് 25,000-30,000. ഇതാണ് അതിൻ്റെ ഇൻഡെക്സ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. അതായത് നഗരത്തിൽ വന്ന് ജീവിക്കുന്നു, വാടകയ്ക്ക് എടുത്ത്, അതാ വീടിൻ്റെ വാടകയുണ്ട്, ഏകദേശം 10,000-12,000 or 12,000 or 8,000 രൂപ. കുറച്ചകത്തോട്ട് മാറുമ്പോൾ ഇവർക്കൊരു 2-വീലർ കാണും, അല്ലെങ്കിൽ ചെറിയൊരു കാറ് കാണും. അതിൻ്റെ എക്സ്പെൻസ് വേറെ വരികയാണ്. അതായത് ഏകദേശം 30,000 രൂപ ശമ്പളം കിട്ടുന്നു, ഇവർ വീടിൻ്റെ വാടക 10,000 rupees കൊടുക്കുന്നു. പിന്നെ ഇവരുടെ ഫുഡ്, അതായത് ഇവരുടെ ആഹാരം, ഒരു കൊച്ചുകുട്ടി കൊണ്ടേ പഠിക്കാൻ വിടുന്നു, അതിൻ്റെ ഫീസ് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുക എത്ര ആവും ഇവർക്ക്. അതായത് ഇവർക്ക് ഈ നീക്കിയിരിപ്പ് എന്ന് പറയുന്ന സാധനം ഒരു മാസത്തിൽ, പിന്നെ ചിലപ്പം ലോൺ കാണുമായിരിക്കും, വണ്ടിയെടുത്ത് ലോൺ കാണുമായിരിക്കും. ഇപ്പം ഈ ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു അഡ്വൈസ് നിങ്ങൾക്ക് തരുന്നത്. കേരളത്തിൽ വളരെയധികം വീടുകൾ അടച്ചു കിടക്കുകയാണ്. അപ്പം ഈ വീടുകളുടെ അകത്തൊക്കെ ഇവർക്ക് ഗ്രാൻഡ് പേരൻസ് കാണും, അല്ലാത്ത ഇവരുടെ പേരൻസ് കാണും. അപ്പം എന്തുകൊണ്ട് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഈ പറയുന്നവരുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് അവരുടെ പേരൻസിനെ നോക്കി ജോലി ചെയ്ത് എവിടെയെങ്കിലും ജോലി ചെയ്ത് വളരെ നല്ല വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്? ആ വീട് നോക്കുവാനും പേരൻസിനെ നോക്കുവാനും അവർ പണം കൊടുക്കും. കാരണം ഇതൊരു ട്രസ്റ്റാണ്. ട്രസ്റ്റ് കഴിഞ്ഞാൽ ഒരു ഓണസ്റ്റിൻ്റെ പാർട്ടാണ്. അവനെ കൺവിൻസ് ചെയ്തെടുക്കണം. അതായത് കുറച്ച് നാൾ നിൽക്കുക, അവനെ അടിച്ചു മാറ്റാൻ നിൽക്കരുത്. അവനെ അടിച്ചു മാറ്റാൻ നിൽക്കുകയാണെങ്കിൽ ദൂരെ കളയും. കാരണം അവനുമായിട്ട് ട്രസ്റ്റും ബോണ്ടും ഉണ്ടായി കഴിയുകയാണെങ്കിൽ ഇത് ഫർദറായിട്ട് വലിയ രീതിയിൽ പോകും. കാരണം നിങ്ങൾക്ക് അയാൾ, അതായത് ഇതിൻ്റെ വിദേശത്തുള്ള, അമേരിക്കയിലോ മറ്റുള്ള വിദേശത്തുള്ള ജോലി ചെയ്യുന്നവർ,
നിങ്ങളുമായിട്ട് ആ ബോണ്ടേജ് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അയാളെ രക്ഷപ്പെടുത്തും പല രീതിയിലും. പിന്നെ അയാൾക്കൊന്നും താല്പര്യം പിന്നെ കാണുകയില്ല, അയാളുടെ മക്കളൊന്നും വരുത്തുന്നുമില്ല ഇവിടുന്ന്. ഈ വീട് വേണം നിങ്ങളുടെ പേരിൽ എഴുതി തരും. ഞാനിത് ഓപ്ഷൻ പറയുകയാണ്. എത്രയോ പേര് എന്നോട് സംസാരിച്ചിട്ടുണ്ട്, ഈ വീട്ടിൽ താമസിക്കാം, അവരുടെ ഫെസിലിറ്റീസ് ഉപയോഗിക്കാം, വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കണം, അവരുടെ പേരൻസിനെ കാര്യമായിട്ട് നോക്കണം, ആ കുട്ടിയെ പഠിപ്പിക്കാം, അതിന് പ്രത്യേക ചാർജ് കിട്ടും. എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു ഓപ്ഷൻ തയ്യാറാകുന്നില്ല? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ കടയിൽ പോയി 15,000 20,000 രൂപ ശമ്പളം കിട്ടിയിട്ട് നിങ്ങൾ എല്ലാ മാസം കടത്തിലോട്ട് പോവാണ്, ഡെറ്റ് റിഡൻ കണ്ടീഷനിലോട്ട് പോവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത്, കാരണം അവിടെ ചെറിയ കൃഷിയും ചെയ്യാം, അതായത് ഒരു മാസം അവർ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അയാൾ തരുന്ന ഈ പണം മുഴുവനും നിങ്ങൾക്ക് പ്രോഫിറ്റാണ്. ഒരു മാസം എല്ലാം കഴിഞ്ഞേ കിട്ടുന്നത്, കാരണം ആഹാരത്തിനുള്ള പണവും കൊടുത്തരും, കാരണം അവരുടെ ഫാമിലി അവരുടെ പേരൻസ് ഉണ്ട്, അവരെ നോക്കാൻ ഇത് ആഹാരത്തിൻ്റെ പൈസയുണ്ട്, അവിടെ ചെറിയ കൃഷി ചെയ്യാം. ഇത് ആലോചിച്ച് നോക്കേണ്ട മാര്യം, വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അല്ലാതെ കേരള ഗവൺമെന്റിന്റെ രീതികൾ മനസ്സിലാക്കേണ്ടത്, കേരള ഗവൺമെന്റിനെ കൊണ്ട് നിങ്ങൾക്ക് ജോലി തരാൻ പറ്റില്ല, കാരണം ഡെറ്റ് റിഡൻ കണ്ടീഷനാണ്. എക്കണോമി കേരളത്തിലെ തകർന്ന് നാശമായിട്ട് കിടക്കുകയാണ്. ഇവിടെ തൊഴിൽ മാത്രമല്ല, കേരളത്തിലൊരു പ്രതീക്ഷയും നിങ്ങൾ വെക്കരുത്. കാരണം ഞാൻ വളരെ നിങ്ങളോട് സ്റ്റഡി ചെയ്തിട്ടാ പറയുന്നത്, ഇവിടെ പ്രതീക്ഷ വെക്കരുത്. പ്രതീക്ഷ പോലും ആസ്ഥാനത്താണ്. കാരണം ഇവിടെ PSU പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, അതായത് KSRTC ആണെങ്കിലും മറ്റുള്ള പല യൂണിറ്റിലും വർക്ക് ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല. ഇവിടെ ക്ഷേമ പെൻഷൻ പലതും മുടങ്ങിക്കിടക്കുകയാണ്. പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റിന് അറിയത്തില്ല അടുത്ത ദിവസം എങ്ങനെ പോകണം, ആ രീതിയാണ്. അപ്പൊ ഇവിടെ ഈ ഒരു സംഭവമാണ്. കാരണം ഇനി പുതിയ സെൻസസ് വരാൻ പോകുന്നത്, കേരളത്തിൽ ഏകദേശം 25 ലക്ഷത്തോളം ഇതേപോലെ വീടുകൾ ഉണ്ടാകാൻ, അടച്ചിട്ടേക്കുന്ന വീടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പോയവർക്കെല്ലാം അവരുടെ പ്രോപ്പർട്ടിയും വീടും കാര്യമായിട്ട് നോക്കുന്ന ഫാമിലിയെ വേണം. അവരെ നോക്കുന്നതിന് അവർക്ക് 25,000 30,000 കൂടെ അവന് പീനട്ട് പോലാണ്. കാരണം എനിക്കറിയാം വളരെ റിച്ചാണ് അവന്, ഒരു മാസം 25,000 രൂപ അവരുടെ വീട് വൃത്തിയായിട്ട് നോക്കുന്നതിന് കൂടുതൽ അവന് പ്രശ്നമേ അല്ല. ഈ പറയുന്ന അമേരിക്കയിലും കാനഡയിലും ഈ വളരെ ഈ സ്ഥലങ്ങളിൽ നിന്ന് എല്ലാ വർഷം വരാൻ പറ്റത്തില്ല, കാരണം ഭയങ്കര ടിക്കറ്റാണ് ഇതിൻ്റെ അകത്ത്. ഒരു പാസഞ്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ പോയിട്ട് വരണ, ഒരു കുടുംബം പോയിട്ട് വരാൻ മിനിമം 15 ലക്ഷം രൂപ ചിലവ്. അതാണ് അതിൻ്റെ ടിക്കറ്റ് ഫെയർ. പിന്നെ വരാൻ മറ്റുള്ള ചിലവുകൾ, ഇവർ വരുന്നതൊക്കെ 5 വർഷം 3 വർഷം കൂടുമ്പോഴേ വരാൻ പറ്റത്തുള്ളൂ. ഇവർ വരുമ്പോൾ അവരെ നോക്കുക, അവർക്കൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക, ആ ഒരു ചേഞ്ച് വന്ന് ഒരു ബോണ്ടിങ് ആവുക. അല്ല, വരുമ്പോഴേ അവനെ അടിച്ചു മാറ്റാൻ ശ്രമിക്കരുത്. ആ ട്രസ്റ്റിലാണ് ഇത് വർക്കൗട്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പുതിയ തലമുറയിൽ വരുന്ന ചെറുപ്പക്കാർക്കും, അതായത് പ്രതീക്ഷ, അയാൾ ഈ പറയുന്ന അയാൾക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങളിപ്പോൾ അവിടെ കൊണ്ടുപോവാണെങ്കിലും, കാരണം ആ ഒരു ട്രസ്റ്റ് ഒരാളെ നിങ്ങൾ രക്ഷപ്പെടുത്തുകയും ചെയ്യും. കാരണം നിങ്ങൾക്ക് അവിടെ ഒരു ഗോഡ് ഫാദറിനെ ഉണ്ടാവുകയാണ്. കാരണം അതില്ലാത്തതിൻ്റെ പേരിലാണ് പലർക്കും പെട്ടുപോകുന്നത്. കാരണം പുഷ് ചെയ്യാൻ ആളില്ല, ഒരു പ്ലാറ്റ്ഫോം തരാൻ ആളില്ല. ഇതൊരു നല്ല ഓപ്ഷനായിട്ട് എടുക്കണം. ഈ ലോട്ടറി കച്ചവടമായിട്ട് പോകുന്നവരോട് പറയാനുള്ളത്, ഇത് നിങ്ങൾ പിന്നീടുണ്ടാകാൻ പോകുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. ലോട്ടറി മേടിച്ച് കച്ചവടം ചെയ്ത് പ്രൈസ് കിട്ടുന്നില്ല, അത് കിട്ടുന്നില്ല, ചിലപ്പം 5,000 രൂപ അടിക്കുന്നു, ചിലപ്പം 15,000 രൂപ അടിക്കുന്നു, അതിൻ്റെ കമ്മീഷൻ മേടിക്കുന്നു. നിങ്ങൾ എത്ര നാൾ ഇത് കൊണ്ടുപോയി നടക്കും? ആലോചിക്കുക, രാവിലെ 5:30 മുതൽ നിങ്ങൾ മറ്റുള്ള എത്രയോ അറിയാവുന്ന തൊഴിലെടുത്ത് എത്ര നിങ്ങൾക്ക് ജീവിക്കാം. ഇത് പറയാൻ പോകുന്നത് കേരള ഗവൺമെൻറ്, കേരളത്തിലെ വലിയൊരു ശതമാനം മാൻ പവർ, ആലോചിച്ച് നോക്കുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ ലോട്ടറി കച്ചവടം നശിപ്പിക്കുകയാണ്. അതായത് ക്രിയേറ്റീവ് പലതും ചെയ്യാൻ പറ്റുന്ന പല മാൻ പവറുകൾ, അതുപോലെ മലയാളിയുടെ കഴിവുള്ള മാൻ പവർ, അതിനെ നശിപ്പിക്കുകയാണ് പിണറായി വിജയൻ ഗവൺമെൻറ് ഇവിടെ ചെയ്യുന്നത്. അതിന് അവസരം ഫെസിലിറ്റേറ്ററായിട്ട് നിൽക്കുകയാണ് ലോട്ടറി കച്ചവടം നടത്തിക്കോളാം. ജസ്റ്റ് ഇമാജിൻ. ഇതിനാണ് ഈ പറയുന്ന 1.5 ലക്ഷം സംരംഭം.